അതെ, നമ്മളെല്ലാവരും കാത്തിരുന്ന ദിവസം വന്നെത്തിയിരിക്കുകയാണ്. ഇന്നാണ് ആ പൂരം കൊടിയേറുന്നത്. അതെ, വെൽക്കം ടു ദ ISL സീസൺ 7. ഇന്ന് ഉദ്ഘാടന മത്സരത്തിൽ തന്നെ ഏറ്റുമുട്ടാനിരിക്കുന്നത് നമ്മുടെ മലയാളികളുടെ അഹങ്കാരമായ ദ യെല്ലോ ആർമി എന്ന് നാമകരണം ചെയ്ത കേരള ബ്ലാസ്റ്റേഴ്സും എതിരാളികളായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ചിരവൈരികളായ ATK മോഹൻ ബഗാനും തമ്മിലാണ് ആദ്യ മത്സരത്തിൽ തന്നെ കൊമ്പ് കോർക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇത്തവണത്തെ സ്കോഡിനെയും ടീമിനെയും കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം അത്രക്കും പവർഫുൾ സ്കോഡിനെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ തന്ത്രശാലിയായ SDയും പരിശീലകനായ കിബു വിക്കൂനയും പടുത്തുയർത്തിയിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL 7 സീസണിന് വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ISL 7 സീസൺ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളുമൊക്കെ കൂടുതൽ ആവേശത്തിലാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെത് തന്നെയാണ് ഫസ്റ്റ് മത്സരവും. പക്ഷേ ഇത്തവണ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഓരോ മലയാളികളും മിസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതെ, ലോകമെമ്പാടും പടർന്നു പന്തിരിച്ചു കൊണ്ടിരിക്കുന്ന കൊറോണ എന്ന മഹാമാരിയുടെ പ്രത്യാഘാതം കൊണ്ട് ഇത്തവണ ഓം ഹാൻഡ് എവ മത്സരങ്ങൾ ഇല്ലാതെ എല്ലാ മത്സരവും ഗോവയിലെ 3 സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണികൾക്കാർക്കും പ്രവേശനമില്ല, അഥവാ നമുക്കാർക്കും സ്റ്റേഡിയത്തിൽ പോയി കളി കാണാൻ സാധിക്കുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇവിടെ നമുക്ക് ഏറ്റവും മിസ് ചെയ്യുന്നത് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിനെയും അത് മഞ്ഞ തിരമാലകൾ കൊണ്ട് അലങ്കാരമാക്കിയെടുക്കുന്ന നമ്മുടെ ഫാൻസിനെയുമാണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഫാൻസ് തന്നെയാണ്. കൊച്ചിയിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏതൊരു കളിയായാലും സ്റ്റേഡിയം മഞ്ഞ നിറയിൽ നിറഞ്ഞാടുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുപോലെ തന്നെ മാച്ച് ഡേ ആയിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വടക്ക് കിഴക്കിൽ നിന്നും കൊച്ചിയിലേക്ക് ബസ്സിലും ട്രെയിനിലും വണ്ടിയിലുമെല്ലാം നിരവധി ആരാധകർ ഒഴുകിയെത്തുന്ന കാഴ്ച ഒരിക്കലും നമ്മൾ മറന്നു പോയിട്ടുണ്ടാവില്ല. അങ്ങനെ അവരെല്ലാവരും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒത്തുചേർന്ന് നമ്മുടെ ക്ലബിനെ നെഞ്ചിലെത്തിക്കൊണ്ട് ആർത്തു വിളിക്കും. ആ ഒരു കാഴ്ച, ആ ഒരു അനുഭവം ഇന്ത്യയിൽ വേറെ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതിപ്പോ ഇനി കൊച്ചിയിൽ മാത്രമല്ല, ഇന്ത്യയിൽ എവിടെയായാലും കൊമ്പന്മാരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ആരാധകർ ഒഴുകിയെത്താറുണ്ട്. പക്ഷേ ഈ സീസണിൽ ഇതായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഏറ്റവും വലിയ മിസ് എന്ന് പറയാനുള്ളത്. എന്നിരുന്നാലും ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡ് മികച്ചതാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പലരും പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സ് സാമ്പത്തിക പ്രതിസന്ധിയുടെ വക്കീലാണെന്നൊക്കെ. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ പല ഫോറിൻ സൈനികളെ കണ്ടപ്പോൾ നമ്മൾ അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത്. എന്തിനു കൂടുതൽ പറയുന്നു, ഈ സീസണിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യുള്ള സ്കോഡിനെ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. ഇവിടെ ബ്ലാസ്റ്റേഴ്സിനായി വില്ലനായിരിക്കുന്നത് മറ്റാരുമല്ല. അദ്ദേഹം വന്ന സമയത്ത് പലരും വിമർശിച്ചിരുന്നു, പക്ഷേ ഇന്നവൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ നായകനായി മാറിയിരിക്കുകയാണ്. അതെ, കരോളിസ് കിംഗ്. ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ മുഖ്യ പങ്ക് വഹിച്ച പോരാളിയാണ് കരോളിസ് കിംഗ്. എന്നിരുന്നാലും ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മൾ കാത്തിരുന്ന മത്സരം അരങ്ങേറുകയാണ്. ആ ആവേശകരമായ മത്സരത്തിൻ്റെ സ്കോർ എന്തായിരിക്കുമെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ സംബന്ധമായ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.